നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഗർഭകാല പ്രമേഹം അഥവാ ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളിലേക്ക് വഴിവെക്കുന്നതിൽ ഒരു പ്രധാന കാരണവും ഈ ഡയബറ്റിസ് ആണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കൊപ്പമുള്ളത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ മിനി ബാലകൃഷ്ണനാണ്. ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഗർഭാവസ്ഥയിലെ സങ്കീർണതകളിലേക്ക് വഴിവെക്കുന്ന കാരണങ്ങളിൽ ഒരു പ്രധാന കാരണമാണ് ഗർഭാവസ്ഥയിലെ പ്രമേഹം. നമുക്ക് ഈ പ്രമേഹം, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, കൃത്യമായി കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദ്യം കേട്ടില്ല. ഡോക്ടർ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭകാല പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായി ചികിത്സിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, നമുക്കറിയാം ഇന്ന് പൊതുവെ ഗർഭകാലത്ത് മാത്രമല്ല സ്ഥിര ഇന്ന് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് പ്രമേഹത്തിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ നമ്മൾ പ്രമേഹ സാധ്യത വളരെയധികം കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേ പ്രവണത തന്നെയാണ് ഗർഭിണികളും കാണിക്കുന്നത്. അപ്പം ഗർഭാവസ്ഥയിൽ നമുക്ക് ഇന്ന് 30% ഗർഭിണികൾക്ക് ഏകദേശം ഈ പ്രഷർ അല്ല ഷുഗർ കൂടിയ ഒരു അവസ്ഥ ഇന്ന് വന്നു ചേരുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഏതൊരു ഇതിൻ്റെ പൊതു തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഭസ്ഥ ശിശുവിന് അതിൻ്റെ മാക്സിമം ഗ്ലൂക്കോസ് എത്തിക്കുക എന്നുള്ളതാണ് ഗർഭാവസ്ഥയിൽ നമ്മൾ അവർ ഗർഭാവസ്ഥയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗർഭപാത്രത്തിൽ അല്ല ഗർഭാവസ്ഥയിൽ പലതരം ഹോർമോണുകളുടെ പ്രവർത്തനം വന്നു ചേരുന്നുണ്ട്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഹ്യൂമൻ പ്ലാസൻ്റ ലാക്റ്റജൻ, കോർട്ടിസോൾ, ഇതെല്ലാം തന്നെ ഗർഭാവസ്ഥയിലേക്ക് കുട്ടിക്ക് ഗ്ലൂക്കോസ് കൂടുതൽ നൽകാനുള്ള ഒരു പ്രത്യേകത വരുത്തിക്കൊണ്ട് ഗർഭാവസ്ഥയിൽ ഷുഗർ കൂടാനുള്ള ഒരു പ്രവണത കാണിക്കും. ഏകദേശം ഒരു 20 മുതൽ 30% ഇന്ന് ഗർഭിണികൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ ആരിലൊക്കെയാണ് ഇത്തരത്തിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ? ഇപ്പോൾ നമുക്കറിയാം പ്രമേഹം എന്ന് പറയുമ്പോൾ അമിതവണ്ണമുള്ള ആളുകൾക്കൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമോ അല്ലെങ്കിൽ അമിതവണ്ണമോ അത്തരത്തിലുള്ള കാരണങ്ങൾ എന്ത് ആർക്കൊക്കെയാണ് ഇതിനുള്ള സാധ്യത കൂടുതൽ? അതെ, നമ്മളിപ്പം പറയാ പൊതുവെ പറയുകയാണെങ്കിൽ പ്രായം 30 മുതൽ 40 ഉള്ള ഗർഭിണി ആൾക്കാർ, ഗർഭം ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്നവർ, അതുപോലെ പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ഷുഗറുള്ളവർ, കഴിഞ്ഞ ഗർഭത്തിൽ ഷുഗർ വന്നവർ, അതുപോലെ കഴിഞ്ഞ ഗർഭത്തിൽ വെയിറ്റ് കൂടി വന്നവർ, അതുപോലെ നമുക്കറിയാം ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നവർ പെട്ടെന്ന് ഗർഭം ധരിക്കുമ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ പ്രഷർ കൂടുതലുള്ളവർക്ക് ഇവർക്കൊക്കെ ഈ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് നമ്മൾ ഷുഗർ ചിലപ്പോൾ പെട്ടെന്ന് വരാൻ സാധ്യത ഉള്ളവർ എങ്ങനെയാന്ന് വെച്ചാൽ ഗർഭത്തിൽ തന്നെ പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻസ് കൂടെ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗർഭാവസ്ഥയിൽ കുട്ടിയുടെ വെള്ളം കൂടുതലാണെന്ന് കണ്ടുപിടിക്കുക, വെയിറ്റ് സാധാരണക്കാളും പെട്ടെന്ന് കൂടുതൽ വെയിറ്റ് വെക്കുന്നു എന്ന് കാണുക, ഇരട്ട ഗർഭം അതായത് ട്വിൻസ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി അങ്ങനെ വരുന്ന ഗർഭം, അതുപോലെ മൂത്രത്തിൽ കൂടെ ഈ ഷുഗർ അതായത് ഗ്ലൈക്കോസൂറിയ എന്ന് പറയും അങ്ങനെ വരുന്നവർക്ക് ഒക്കെ തന്നെ ഈ ഷുഗർ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ ഗർഭകാലത്തെ 3 trimesters ആയിട്ടാണല്ലോ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിലാണ് ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് കണ്ടെത്തുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ, അതോ നിയന്ത്രിച്ച് അല്ലെങ്കിൽ മരുന്നുകളിലൂടെ ഈ അസുഖം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് രണ്ട് തരത്തിൽ ഷുഗറുള്ള അതായത് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും.
പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗർഭം ആയിരിക്കുമ്പോൾ, അതായത് ഷുഗർ ഉള്ള ഒരു ആളാണ് ഗർഭം ധരിക്കുന്നത്, അതാണ് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. രണ്ടാമത്തേത് ഗർഭാവസ്ഥയിൽ ഗർഭത്തിൻ്റെ പ്രത്യേകത അവസ്ഥത കൊണ്ട് മാത്രം ഷുഗർ വരുന്ന കാര്യം. ഇപ്പം ആദ്യത്തെ 3 മാസം ഷുഗറുള്ള, അതായത് പ്രീ ജെസ്റ്റേഷണൽ ആദ്യമേ ഷുഗറുള്ള ഒരു ഗർഭിണി ഒരു വ്യക്തി ഗർഭം ധരിക്കുമ്പോൾ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതയും അതുപോലെ അബോർഷൻ ആവാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ ആദ്യം തന്നെ ഷുഗർ കണ്ടുപിടിക്കുകയും തക്ക ചികിത്സ എടുക്കുകയും വേണം. അതേസമയം 3 മാസത്തിന് ശേഷം വരുന്ന ആണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ മാത്രം വരുന്ന ഒരു പ്രവണതയാണ്. അവർക്ക് വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്, അതുപോലെ അബോഷണമുള്ള സാധ്യത കുറവാണ്. അവർക്ക് പ്രസവം കഴിഞ്ഞ പാട് തന്നെ ഷുഗർ നോർമലായി വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പം ഇങ്ങനെ 2 തരത്തിലുള്ള ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഗർഭം ധരിച്ച പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ഒരു, അതായത് മുമ്പേ ഷുഗർ ഉള്ള വ്യക്തി ഗർഭിണിയാവുന്നതും ഗർഭത്തിൽ മാത്രം വരുന്ന ഷുഗറുള്ള ജെസ്റ്റേഷണൽ ഡയബറ്റീസും രണ്ടും രണ്ടാണ്. ഡോക്ടർ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്കായാലും കുഞ്ഞിനായാലും ഉണ്ടാകാനിടയുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്? അതെ, നമ്മളിപ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് നമുക്കറിയാം, ഷുഗർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഗർഭാവസ്ഥയിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ വൾവോ വജൈനൽ കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ കൂടുതൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. 3-ാമത് കാണുന്നത് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അവർക്ക്. കാരണം ഈ ഷുഗർ സാധാരണ രക്തയോട്ടത്തിലും ഒക്കെ അവിടെയൊക്കെ രക്തക്കുഴലിലൊക്കെ പ്രശ്നങ്ങൾ വരുത്താം. അങ്ങനെ പ്രഷർ വരാൻ 25% സാധ്യതയുണ്ട്. ഗർഭാവസ്ഥയിലുള്ള കുട്ടിയുടെ വെള്ളം കൂടാനായിട്ട് സാധ്യത കൂടുതലാണ്. പോളിഹൈഡ്രാമിനോസ് എന്ന് പറയും. അപ്പോൾ കൂടുതൽ വെള്ളം കൂടി വരുന്ന ഒരു പ്രവണത അവർ കാണിക്കും. കാരണം ഈ ഷുഗർ ഗർഭിണിയുടെ കൂടെ മറുപിള്ളയെ കൂടെ ഗർഭസ്ഥ ശിശുവിൽ ഇത് എത്തിച്ചേരുകയും അവിടുന്ന് കൂടുതൽ ഈ ഷുഗർ ചെല്ലുമ്പോൾ വന്നിട്ട് അതിന് ഇറിറ്റേഷൻ കൊണ്ട് കുട്ടി കൂടുതൽ മൂത്രമൊഴിക്കുകയും അങ്ങനെ ഗർഭപാത്രത്തിനുള്ളിൽ വെള്ളം കൂടാനുള്ള സാധ്യത കൂടും. മാത്രമല്ല അത് ഇറിറ്റേഷൻ കൊണ്ടും കൂടുതൽ വെള്ളം കൂടാനുള്ള സാധ്യത. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്കാനിങ് ചെയ്യുമ്പോൾ ഒക്കെ വെള്ളം കൂടിയാൽ കണ്ടിട്ടായിരിക്കാം നമുക്ക് പെട്ടെന്ന് ഒരു ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാവുക. കാരണം ഷുഗർ എപ്പോൾ വരും എന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല. എത്ര നമ്മൾ ചെക്ക് ചെയ്താലും നമുക്ക് അത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെള്ളം കൂടിയ ഒരു സാധ്യത ചിലപ്പോൾ ഇങ്ങനെ വരാം. പിന്നീട് കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗർഭസ്ഥ ശിശുവിന് വെയിറ്റ് കൂടാൻ, കൂടുതൽ വെയിറ്റ് കൂടാം. കാരണം ഈ കൊഴുപ്പ് ശരീരത്തിൽ വലിച്ചെടുക്കുകയും അങ്ങനെ കൂടുതൽ ശരീരത്തിലെല്ലാം കണ്ടമാനം പല സ്ഥലങ്ങളിലും ഇൻസുലിൻ്റെ പ്രവർത്തനം കൊണ്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും കുട്ടിയുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയും ഗർഭസ്ഥത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസവ സമയത്ത് കൂടുതൽ വെയിറ്റ് കൂടുന്നതുകൊണ്ടും അവിടെയെല്ലാം മുറിവ് വരാനും കുട്ടി വരാനുള്ള ബുദ്ധിമുട്ടും പ്രസവാനന്തരമുള്ള ബ്ലീഡിങ്ങും ഒക്കെ കൂടാനുള്ള സാധ്യത. കൂടുതൽ ഓപ്പറേഷൻ ഇൻ്റർഫറൻസ്, അതായത് നമുക്ക് ചിലപ്പോൾ വാക്യൂം ഇടാനും വലിച്ചെടുക്കാനും അല്ലെങ്കിൽ ഓപ്പറേഷന് സാധ്യതയൊക്കെ കൂടുതലാണ് കൺട്രോൾഡ് ആയിട്ടില്ലെങ്കിൽ. ഡോക്ടർ, ഇപ്പോൾ പിന്നെ ഓൾറെഡി നമുക്ക് ആദ്യമേ തന്നെ ഡോക്ടർ പറഞ്ഞു, ഷുഗറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യമേ തന്നെ ഷുഗറുള്ള ഒരു രോഗിയാണെങ്കിൽ നമുക്ക് പ്രഷർ ഈ ഷുഗർ കൊണ്ട് വരുന്ന, അതായത് നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടോ, കണ്ണിന് ഡാമേജ് ഉണ്ടോ, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഇതെല്ലാം കൂടുതൽ കുറച്ചുകൂടെ വർദ്ധിക്കാനും അല്ലെ കുറച്ചുകൂടെ സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട് കൺട്രോൾ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. നമുക്ക് മലപ്പുറത്ത് നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ, സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഡോക്ടർ ആ കോൾ കട്ടായി പോയിട്ടുണ്ട്. ഡോക്ടർ, നമുക്കറിയാം ഈ ഗർഭകാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാരം, ശരീരഭാരം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രമേഹമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഒക്കെ അല്ലെങ്കിൽ ഭാര നിയന്ത്രണവും ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ എത്തരത്തിലാണ് ഈ ഒരു ഡയബറ്റീസ് എന്ന് മാനേജ് ചെയ്യുക, കൃത്യമായി മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതെ, നമുക്കിപ്പോൾ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തുമല്ലോ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഗർഭാവസ്ഥയിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഗർഭിണി വന്നു കഴിഞ്ഞാൽ
ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഹീമോഗ്ലോബിൻ എ വൺ സിയും നോക്കാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 കൂടുതലാണെങ്കിൽ നമ്മൾ ഷുഗറുള്ള ഒരു രോഗിയായിട്ട് കരുതും. അതുപോലെ ഹീമോഗ്ലോബിൻ എ വൺ സി മോർ ദാൻ 6.5 ഒക്കെ ആണെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേ ഫാസ്റ്റിംഗ് തന്നെ 200 കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഷുഗറുണ്ട്, നേരിട്ട് നമുക്ക് വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഷുഗർ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചുവെങ്കിൽ നമുക്ക് അവർക്ക് അപ്പം തന്നെ നമ്മൾ ചെറിയ തോതിലുള്ള, വലിയ തോതിലുള്ള ആണെങ്കിൽ അപ്പം തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇൻസുലിനും മരുന്നും കൊടുക്കേണ്ടതാണ്. ചെറിയ രീതിയിലുള്ള ഷുഗർ വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ഡയറ്റും എക്സസൈസുമാണ് നമ്മൾ കൂടുതലും പറഞ്ഞു കൊടുക്കുക. എക്സസൈസും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗർഭാവസ്ഥയിൽ നമുക്ക് ഷുഗർ വളരെയധികം കൂടാനും പാടില്ല, വളരെ കുറഞ്ഞു പോയാലും രണ്ടും കുട്ടിക്ക് ദോഷം വരും. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരം കഴിക്കണം, 3 നേരമാണല്ലോ കഴിക്കുക, രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി കഴിക്കും. ഈ ഒരു ഭക്ഷണം 3 മെയിനായിട്ടുള്ള ഭക്ഷണത്തിന് അപ്പുറം തന്നെ ചെറിയ ചെറിയ ഇടവേളകളിൽ 3 ചെറിയ രീതിയിലും ഭക്ഷണം കഴിക്കാനായിട്ട് പറയുക. അതായത് 3 പ്രിൻസിപ്പൾ മീൽസും 3 സ്മോൾ മീൽസും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ 6 നേരമായിട്ട് ഭക്ഷണത്തിനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കഴിക്കുക. ഇനി എങ്ങനെ കഴിക്കണം എന്നുള്ളത് നോക്കുമ്പോൾ, നമ്മൾ ഭയങ്കര മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക. നല്ല രീതിയിലുള്ള, അതായത് ഭയങ്കര ഷുഗർ ഇല്ലാത്ത നല്ല പ്രോട്ടീനും നല്ല കാർബോഹൈഡ്രേറ്റും നമുക്ക് കഴിക്കാവുന്നതാണ്. 3 നേരം ഇതുപോലെയുള്ള ഭക്ഷണക്രമവും അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നമുക്ക് മറ്റുള്ള പ്രോട്ടീൻസും അതുപോലെ നട്സ്, ബദാം, പിന്നെ മോരുവെള്ളം ഇങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അതായത് ഗർഭാവസ്ഥയിൽ ഒരു യൂണിഫോം ഷുഗർ ലെവല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സയുടെ ഒരു തത്വം. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണക്രമം കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിലമ്പൂരിൽ നിന്ന് വഹീദയാണ്. വഹീദ, സ്വാഗതം, ഡോക്ടർ സംസാരിച്ചു. വഹീദ കേൾക്കുന്നുണ്ടോ? മോൾക്ക് ഗർഭമുണ്ടായ സമയത്ത് ഇതേപോലെ ഷുഗർ ഉണ്ടായിരുന്നു, 2 ഇതിലും. അത് പിന്നെ രണ്ടാൾക്കും കുട്ടികൾക്ക് ബാധിച്ചിരുന്നു ഷുഗർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾക്ക് ഷുഗർ ഉണ്ടാവാൻ കാരണം? മോനെ 1 ആഴ്ച ഇതിൽ വിട്ടിട്ടാണ് കൊണ്ടുപോയത്, ICU-യിലായിരുന്നു. 2 മക്കളും കുട്ടികൾക്ക് ഫസ്റ്റത്തെ ആളെ ഉണ്ടായ സമയത്ത് ഇൻസുലിൻ വെച്ചിരുന്നു, 2-ാമത്തെ ആളെ ഉണ്ടായ സമയത്ത് സൂചി ആയിരുന്നു വെച്ചു. 2 ആളും ദുബായിലായിരുന്നു 2 ഇത് ഉണ്ടായത്. ഗുളിക കഴിച്ചത് നമുക്ക് ഗർഭാവസ്ഥയില്, അതെ, 2 കുട്ടികൾക്ക് ഷുഗർ ഉണ്ടായി ഗർഭാവസ്ഥയില്. ഷുഗർ നമ്മൾ പറഞ്ഞല്ലോ കണ്ടുപിടിച്ചു. അതെ, നമ്മുടെ ഇപ്പോഴത്തെ പൊതുവെയുള്ള ഒരു ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യതിയാനങ്ങളും നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം തന്നെ പൊതുവേ ഷുഗർ കൂടാനുള്ള ടെൻഡൻസി അല്ല പ്രവണത കാണിക്കുന്ന അതേ പ്രവണത ഗർഭിണികളിലും ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഏറ്റവും അധികം കാണുന്ന ഒരു ഹോർമോൺ പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOD എന്ന് പറഞ്ഞിട്ട് എല്ലാ കൗമാരപ്രായ കുട്ടികൾക്കും വരാറുണ്ട്. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് തന്നെ ഒരുതരം ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടും ഷുഗർ വരാനുള്ള സാധ്യതയും വളരെ അധികമാണ്. കാരണം ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന ഒരു തരം ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ള കുട്ടികൾക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൗമാരപ്രായത്തിലെ വരുന്ന അമിതവണ്ണം, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഹൈപ്പർടെൻഷൻ, തൈറോയ്ഡ്, ഇങ്ങനെ ഭക്ഷണക്രമം, അങ്ങനെയുള്ള ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഇപ്പോഴത്തെ കാലത്ത് ഗർഭിണികൾക്ക് ഷുഗർ കൂട്ടാനുള്ള സാധ്യത. പിന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം, പ്രഷർ ഉണ്ടെങ്കിൽ വരാം, കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം, ഇതെല്ലാം തന്നെ. പിന്നെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളും ഇതെല്ലാം തന്നെ ഗർഭാവസ്ഥയിൽ കൂട്ടും. പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദൗത്യം. അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഷുഗർ കൺട്രോൾ ആക്കുക. കാരണം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസുലിൻ എടുക്കാനോ അല്ലെങ്കിൽ ഗുളിക കഴിക്കാനോ ഷുഗർ ഉള്ളവർ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷെ നമ്മൾക്ക് കൂടുതൽ അവരിൽ അവബോധം സൃഷ്ടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഷുഗർ ഗർഭാവസ്ഥയിൽ വരുമ്പോൾ അതിന് മുന്നോട്ട് വരാനും ആൾക്കാർക്ക് പലരും
മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഒരു സന്തോഷകരമായ കാര്യം. അവരാണ് അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടീനെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഈ ഷുഗറ്, അമ്മയിലുള്ള ഷുഗറ് മറുവിൽ കൂടെ കുട്ടിയുടെ ഉള്ളിലും ഷുഗർ കൂടുകയും ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും തന്മൂലം കുട്ടിക്ക് ഷുഗർ കുറഞ്ഞു പോവാനുള്ളതും 24-48 മണിക്കൂർ കുട്ടീനെ നല്ലോണം നിരീക്ഷിക്കേണ്ടതുമാണ്. വ്യക്തമാണ് മാം. വഹീദ വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി, വളരെ വേഗം തിരിച്ചെത്താം. തുടരുന്നു ഗർഭകാല പ്രമേഹം എങ്ങനെ കൃത്യമായി നിയന്ത്രിക്കാമെന്നാണ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ മിനി ബാലകൃഷ്ണനാണ്. ഡോക്ടർ, നമുക്ക് രണ്ട് പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ബാലകൃഷ്ണൻ ചേരുന്നു. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സർ, ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാന് പിന്നെ ചോദിക്കുന്നത്, എനിക്ക് 57 വയസ്സായി. പിന്നെ എന്റെ അമ്മ എന്ന് പറഞ്ഞ 7 മക്കളെ പ്രസവിച്ച ഒരാളുമാണ്. പിന്നെ എന്റെ അമ്മ ഒരു ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കണ്ടിട്ടുമില്ല ആ കാര്യത്തിന് വേണ്ടിയിട്ട്. അത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും, എന്റെ എനിക്ക് 2 മക്കളാണ്, 2 പെൺമക്കളുണ്ട്. ഇവര് പിന്നെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമാകുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ പോണം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഇതിന്റെ ഒരു പൊരുള് എനിക്ക് അറിഞ്ഞാൽ നന്നായിട്ടോ? അതായത് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയുടെ സേവനം തേടേണ്ടതുണ്ടോ, അതാണോ സംശയം ഡോക്ടർ? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുൻപൊക്കെ ഗർഭാവസ്ഥ എന്നത് വളരെ സ്വാഭാവികമായ സാധാരണമായ ഒരു അവസ്ഥയായിരുന്നു. ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസികളെ കുറിച്ചൊന്നും അന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് സങ്കീർണതകൾ ഇത്രയധികം കൂടുന്നതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? സങ്കീർണതകൾ ആക്ച്വലി കൂടുന്നതല്ല, സങ്കീർണതകൾ നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പണ്ടും ഇതുപോലെ വീടുകളിൽ പ്രസവം നടന്നാൽ കുട്ടികൾക്കുള്ള വൈകല്യങ്ങൾ വരലോ, കുട്ടികൾ വരാനുള്ള ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ ബ്ലീഡിങ് ആവുകയോ, ഗർഭപാത്രത്തിന് പ്രശ്നം വരികയോ, മാതൃമരണം നടക്കുകയോ, ശിശുമരണം നടക്കുകയോ ഒക്കെ ചെയ്യുമ്പം ആർക്കും അത് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് അന്ന് അവർ കരുതുമായിരുന്നു. എന്നാൽ ഇന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ മാതൃമരണ നിരക്ക് കുറയ്ക്കുവാനും ശിശുമരണ നിരക്ക് കുറയ്ക്കുവാനും അതുപോലെ ശിശുക്കൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അമ്മയ്ക്കും പ്രസവത്തെ തുടർന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് വൻ നടപടികളാണ് ഉണ്ടാവുന്നത്. അന്നത്തെ കാലത്ത് ഉണ്ടാവുന്ന മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും അപഗ്രഥിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ അതിനോട് കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട ചികിത്സ അവലംബിക്കുന്ന വഴി പണ്ടുണ്ടായിരുന്ന 100 ഇപ്പോൾ അതൊരു 30 നമുക്ക് മാതൃമരണ നിരക്കൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആശുപത്രിയിലെ വിദഗ്ധ സേവനം തേടുന്നതുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല, ഓരോ കോംപ്ലിക്കേഷനും ഓരോ സമയത്ത് കണ്ടുപിടിക്കുമ്പോൾ തക്കതായ ചികിത്സ തക്ക സമയത്ത് കൊടുക്കുന്ന വഴി നമുക്ക് കൂടുതലും മെച്ചപ്പെട്ട സേവനം കൊടുക്കാനും അമ്മയുടെ ആരോഗ്യവും കുട്ടിയുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്നവർക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. അങ്ങനെയല്ലേ? ഇതൊക്കെ ആയിരുന്നു വെച്ചാൽ 100% കുറയ്ക്കാൻ പറ്റിയില്ല എങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് 30% കുറയ്ക്കാൻ പറ്റി എന്നുള്ളത് ഈ ഒരു സേവനം തേടുന്നതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം തന്നെയാണ്. ഇത് ഗവൺമെൻറ് തലത്തിൽ ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനം മാതിരിയല്ല, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളും ഇപ്പോഴും മാതൃമരണ നിരക്ക് കൂടിയതുണ്ട്. നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇന്ത്യയിൽ നമ്മളെക്കാട്ടിലും കുറഞ്ഞ സേവനം അല്ലെങ്കിൽ കുറഞ്ഞ സേവനം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അതിനനുസരിച്ച് ഗർഭകാലത്തുള്ള പ്രശ്നങ്ങളും ഗർഭാനന്തര പ്രശ്നങ്ങളും ഒക്കെ തന്നെ കൂടുതലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാരണം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് തക്ക ചികിത്സ തക്ക സമയത്ത് എടുക്കേണ്ടത് തന്നെയാണ്. വ്യക്തമാണ് മാം. എന്ന് വെച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞ പോലെ മാസമാസമുള്ള ചെക്കപ്പ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു ഛർദി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഛർദി കൂടി തലച്ചോറിനെ ബാധിച്ച് കീറ്റോ അസിഡോസിസ് കൂടി മരണം വരെ സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഗർഭകാലത്തെ ഛർദി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ അത് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഛർദി അമിതമായാൽ, ഭക്ഷണം കഴിച്ച് തീരെ നിവൃത്തിയില്ല, തീരെ നിൽക്കുന്നില്ല എങ്കിൽ സേവനം തേടുക. നിർജലനീകരണം വന്നു കഴിഞ്ഞാൽ അത് എല്ലാ അവയങ്ങളെയും ബാധിക്കും. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പം പെട്ടെന്ന് പോയില്ലെങ്കിലും
നമ്മൾ റെസ്റ്റ് എടുത്തിട്ടും വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ കുറച്ച് സമയം നോക്കി നിന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ എടുക്കുന്നതാണ് നല്ലത്. മാസം ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. സർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഇടുക്കിയിൽ നിന്ന് ജോസൂട്ടി എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, സംസാരിച്ചോളൂ. ഹലോ 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 ഡോക്ടർ. ഹലോ, ഷുഗർ ഉണ്ട്. ഷുഗർ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. പിന്നെ കൗണ്ടിങ് കുറവാ, തീരെ കുറവാ. കൗണ്ട് 7.5 ഒക്കെയാണ്. പിന്നെ പുള്ളി ഈ അരി കഴിഞ്ഞു, അങ്ങനെ നേരത്തെ തൊട്ട് ഇങ്ങനെ കഴിക്കുന്ന അരി, അതൊരു അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക? അരി തിന്നൊരു സ്വഭാവമുണ്ട്. അരി തിന്നാൽ മല്ലപ്പുഴ ഇങ്ങനെ രാവിലെ ഒക്കെ എടുത്ത് കഴിക്കും, അതുകൊണ്ട് എന്തെങ്കിലും വളർച്ചയുണ്ടോ? എന്തോ വളർച്ചയുണ്ടോ? നമ്മൾ വളർച്ച അനീമിയ ഉണ്ടോ? തൈറോയിഡ് അനീമിയ ഒക്കെ ചെക്ക് ചെയ്താണ്? തൈറോയിഡ് ഇല്ല. അതൊക്കെ നോക്കണം. വളർച്ച വളർച്ചയുണ്ടോ, തൈറോയിഡ് ഉണ്ടോ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന നന്നായിരിക്കും. കാരണം പല കാരണം കൊണ്ടും ഈ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇതൊരു ഇതായിട്ട് വരാം, നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ പ്രവണത ഉണ്ടെങ്കിൽ മൊത്തത്തിലൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. സർ, വിളിച്ചതിന് നന്ദി. ഷൊർണൂരിന്ന് രാജേഷ് കൂടിയുണ്ട്. സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ ഷൊർണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ട് മാഡം? പറഞ്ഞോളൂ. ഞാൻ വിളിച്ചതേ, നമ്മുടെ വൈഫിന് ഇപ്പോ 5 മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗുളിക നോക്കും, മലം ഒരു ബ്ലാക്ക് കളറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാത്റൂം പോകുമ്പോ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, കുട്ടിക്ക് ഇപ്പൊ തീരെ അതെന്തുകൊണ്ടാണെന്ന് അറിയാനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, വെയിറ്റ് ഇല്ലാത്തതാണ്. 39 കിലോനാണ് വെയിറ്റ് ഉള്ളു. ആകെ അത് വെയിറ്റ് കൂട്ടാൻ ഇപ്പൊ എന്ത് ഭക്ഷണം? 5 മാസമായി. നമുക്കിപ്പം വെയിറ്റ് കൂടുക എന്നുള്ളത് നമ്മുടെ പ്രീ പ്രെഗ്നൻറ്റ്, നമ്മൾ ഗർഭാവുന്നതിന് മുമ്പുള്ള വെയിറ്റിനെ അനുസരിച്ചിട്ടാണ് വെയിറ്റ് കൂടേണ്ടത് ഗർഭത്തിൽ. സാധാരണ ഒരു ഗർഭിണി വെയിറ്റ് കൂടുക ഏകദേശം 10 to 12 kilo ആണ് ഗർഭത്തിൽ മൊത്തം വെയിറ്റ് കൂടുകയുള്ളൂ. ഒരു 3 മാസത്തിന് ശേഷം 2 കിലോ വെച്ച് ഓരോ മാസം കൂടും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അതേസമയം നമുക്ക് തുടക്കത്തിൽ തന്നെ വെയിറ്റ് കുറഞ്ഞ ഗർഭിണികൾക്ക് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് കൂട്ടാം. ഒരു 2.5 kilo, 3 kilo വരെ വെയിറ്റ് കൂട്ടാം. ഇനി നമ്മൾ ആദ്യം തന്നെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എത്ര കഴിക്കുന്നു അതിനെക്കാട്ടിലും നമ്മൾ ഒരു കുറച്ചുകൂടെ കൂടുതൽ ഓരോ നേരം കുറച്ചുകൂടെ കഴിക്കുക. അതിനൊപ്പം കൂടുതൽ പ്രോട്ടീനും, കൂടുതൽ നമ്മളിപ്പോൾ ഏത്തപ്പഴം അങ്ങനെയുള്ള അണ്ടിപ്പരിപ്പ്, ബദാം മുതലായ പ്രോട്ടീൻ റിച്ചായ ഫുഡ് നമ്മൾ ഈ 3 meals കൂടെ ഇടയ്ക്ക് കുറച്ച് കൂടെ കഴിക്കുക. അങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുക്കുക കഴിക്കാം ഗർഭാവസ്ഥയിൽ. മുട്ടയുടെ വെള്ള അങ്ങനെയുള്ള പ്രോട്ടീൻസ്, ചെറുപയർ മുളപ്പിച്ചത്, ധാന്യങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കൂടും നമുക്ക്. പക്ഷേ എന്ന് വരുന്നാലും മിനിമം നമുക്ക് വേണ്ട ഒരു 2 kilo ആണ് നമ്മൾ ഒരു ഗർഭാവസ്ഥയിൽ മാസത്തിൽ കൂടേണ്ട ഗർഭിണിയുടെ വെയിറ്റ്. അപ്പോൾ അത്രേ ഒരു മുമ്പേ എത്രയുണ്ടോ അതിനെ അപേക്ഷിതമായിട്ടാണ് ഗർഭകാലത്തെ വെയിറ്റ് ഗെയിനും കൂടുക. രണ്ടാമത് പറഞ്ഞത് മലത്തിൽ കറുപ്പ് കളറ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന അയൺ ഗുളിക അല്ലെങ്കിൽ ചില അമൈനോ ആസിഡ് ഗുളികൾ അത് കഴിക്കുമ്പം ഈ മലം കുറച്ച് നിറവ്യത്യാസം, കറുപ്പ് കലർന്ന് വരാം. ചിലപ്പോൾ നമ്മൾ വയറ് വറ്റി നിന്ന് പോകാനായിട്ട് മുറുക്കം അനുഭവപ്പെടാം, കോൺസ്റ്റിപ്പേഷൻ വരാം. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് മലബന്ധം വരികയും അവിടുത്തെ രക്തക്കുഴൽ പൊട്ടിയിട്ട് കുറേശ്ശെ ബ്ലഡ് അതിൻ്റെ കൂടെ പോകുന്നതും ആയിരിക്കാം. അപ്പം മലബന്ധം ഉണ്ടോ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എങ്കിൽ നമ്മൾ പഴങ്ങൾ, നല്ലവണ്ണം പഴങ്ങൾ, അതുപോലെ ഫൈബറായിട്ടുള്ളത് പച്ചക്കറികൾ, കക്കിരി, ക്യാരറ്റ് അങ്ങനെയുള്ള കുറച്ച് കൂടെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കഴിക്കുക. ഡേറ്റ്സ്, ഫ്രൂട്ട്സ് കുറച്ച് നല്ലവണ്ണം കഴിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, മലബന്ധം ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ കറുപ്പ് കളറ്, കളറ് മരുന്ന് കഴിച്ചിട്ട് ഉണ്ടാവുന്ന ചെറിയ കളർ കൊണ്ട് വരുന്നതാണോ അതോ മലത്തിൽ കൂടെ രക്തം പോകുന്നതാണോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർ, വിളിച്ചതിന് നന്ദി. എറണാകുളത്ത് നിന്ന് ജോൺസൺ കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ശരി.
കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഡോക്ടറെ ചോദിച്ചോളൂ. ആ ഡോക്ടറെ കേൾക്കുന്നുണ്ട്. എനിക്ക് 45 വയസ്സുണ്ട്. എനിക്ക് ഇപ്പൊ 5 വർഷമായി ഡയബറ്റീസ് ഉണ്ട്. ശരി. അതിന് 5 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഡയബറ്റീസ് കൂടിയും കുറഞ്ഞു നിൽക്കും. ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്താ ചെയ്യാൻ? ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നോ? അതെ, നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഷുഗർ കൺട്രോള്, നമ്മുടെ ബോഡി ലെവല്, നമ്മുടെ ബോഡി വെയ്റ്റ്, നമ്മുടെ മറ്റുള്ള പോഷകങ്ങളുടെ കുറവുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നമ്മുടെ ഈ ഷുഗർ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും അവയവത്തിന് കേട് വരുന്നുണ്ടോ എന്ന് നമ്മൾ വർഷത്തിലൊരിക്കൽ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും കൺട്രോളാണോ അല്ലയോ എന്ന് അറിയേണ്ടത് നമുക്ക് മനസ്സിലാക്കുന്നത് ഹീമോഗ്ലോബിൻ A1C കൺട്രോളാണ് നമുക്കറിയാം. അതായത് നമുക്കൊരു 3 മാസത്തോളം നമ്മുടെ ഷുഗറിൻ്റെ ലെവല് രക്തത്തിലെ അളവാണ് ഹീമോഗ്ലോബിൻ A1C എന്നുള്ള ഒരു ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ A1C നമ്മൾ എപ്പോഴും ഒരു കൺട്രോളാക്കി വെക്കുക. ഇതിൽ കൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുക. പിന്നെ ചിലരുടെ ഷുഗറിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഭക്ഷണക്രമം അതിനനുസരിച്ച് നമ്മൾ മാറ്റണം. നമ്മുടെ വെയ്റ്റിനനുസരിച്ചുള്ള ഭക്ഷണം നമുക്ക് വേണം. അതേസമയം നമുക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളും ഒന്നിച്ച് വേണം, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വെയ്റ്റും നമ്മുടെ ഷുഗറിൻ്റെ അളവും നമ്മൾ നോക്കിയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഒരു ഡയറ്റീഷ്യനെ കാണിച്ചോ അല്ലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഒരു ഡയറ്റ് പ്ലാൻ ആക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ എക്സസൈസാണ്. അപ്പം നമുക്ക് ഈ ഷുഗറും പ്രഷറും നമ്മുടെ എല്ലാ ഓരോ രക്തക്കുഴലിനെയും ബാധിക്കും. അതിൻ്റെ ഓരോ അതുകൊണ്ട് രക്തക്കുഴൽ പോകുന്ന ഓരോ ഓക്സിജൻ എത്തുന്ന ഓരോ അവയവങ്ങളെയും ഇത് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് കരളിനെ ബാധിക്കുന്നുണ്ടോ, തലച്ചോറിനെ ബാധിക്കുന്നുണ്ടോ, കണ്ണിനെ ബാധിക്കുന്നുണ്ടോ, കിഡ്നീനെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഷുഗർ ഉള്ള ഒരു രോഗി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കണ്ണിനെ ബാധിക്കുന്നുണ്ടോ, കണ്ണിൻ്റെ ടെസ്റ്റ് ഉണ്ട്, നമുക്ക് വിഷൻ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ റെറ്റിന ടെസ്റ്റ് ഉണ്ട്, അതിനകത്ത് രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഷുഗർ വരുമ്പോൾ നമുക്ക് കിഡ്നീനെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ യൂറിന് കൂടെ പോകുന്ന വിസർജ്ജ വസ്തുക്കൾ പോകുന്നതാണ് നമ്മുടെ ഫിൽട്ടറാണ് കിഡ്നി. അപ്പോൾ ഈ കിഡ്നിയുടെ പ്രവർത്തനം ഈ ഷുഗർ കൂടുമ്പം അതിൻ്റെ ഫിൽട്ടർ കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ കൂടെ നമുക്ക് ആൽബമിൻ, യൂറിൻ കൂടെ പ്രോട്ടീൻ കുറച്ച് കൂടുതൽ പോകാൻ തുടങ്ങും. ഡോക്ടർ ക്ഷമിക്കണം, നമ്മൾ സമയപരിമിതി മൂലമാണ് നമുക്ക് പ്രോഗ്രാം അവസാനിക്കുന്ന സമയമായിരിക്കുന്നു. വളരെയധികം നന്ദി, വിശദമായി ഞങ്ങളോട് സംസാരിച്ചു.